അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അല്ലാ അലഹമുല്ലാ ഹിറബിൽ ജയഹിന്ദ് ടി വിയിലെ പ്രേക്ഷകർക്ക് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അണിയിച്ചൊരുക്കുന്ന അൽ ജവാബ് എന്ന പഠനാർഹമായ വിജ്ഞാനപ്രദമായ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിലേക്ക് നാം ഒരുപാട് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഖുർആആൻ പ്രകാശമാണ് എപ്പോഴും നമ്മൾ ഉസ്താദുമാരൊക്കെ ദുരാരക്കുന്നത് കേൾക്കാം അല്ലാഹു വ കുബൂറനാ ബിനുൽ ഖുർആൻ എന്നാണ് ഖുർആാനിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ കബറുകളും നീ പ്രകാശിപ്പിക്കണേ എന്നാണ് അപ്പോൾ അത്രത്തോളം പ്രകാശമുള്ള ആ ഖുർആാനിന്റെ ഓരോ പ്രകാശ കിരണങ്ങളും വെള്ളിയാഴ്ചയിൽ അൽ ജവാബിലൂടെ ഒൻപതര മുതൽ പത്തുമണിവരെ നമ്മുടെ കൽബിലേക്ക് അള്ളാഹു പകർന്നു തരികയാണ് ഇത് നമ്മുടെ പരലോക വിജയത്തിന് അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ സൂറത്തുൽ ആദിയാത്തിൻ്റെ ഗൗരവമുള്ള ഭാഗത്തേക്ക് തിരിയുകയാണ് കുളമ്പുകളിൽ നിന്ന് തീ തീപാറുന്ന യജമാനനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുതിരകളെ തൊട്ട് മൃഗങ്ങളെ തൊട്ട് സത്യം ചെയ്ത് അള്ളാഹു പറയുന്ന ആ യാഥാർത്ഥ്യം എന്താണ് ഇത്രയും സത്യം ചെയ്തെങ്കിൽ അല്ല എത്ര വേദനയോടുകൂടിയായിരിക്കും ആ കാര്യം പറയാ ഇന്നൽ ഇൻസാന അലാ ലശഹീദ് അള്ളാഹു പറയുകയാണ് ഈ മൃഗത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് അള്ള പറയുന്നത് രണ്ട് കാലുള്ള ഈ മനുഷ്യനെ നോക്കിയിട്ട് ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ റബ്ബിഹി അവൻ്റെ റബ്ബിനോട് അവൻ്റെ റബ്ബെന്ന് പറഞ്ഞാൽ അവിടെ ആ വാക്ക് ഉപയോഗിച്ചത് തന്നെ അത്ഭുതമാണ് തർബിയത്ത് അവിടെ എന്ന് പറയാം അവിടെ റഹ്മാൻ എന്ന് പറയാം അവിടെ എന്തൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ പറയാം അവിടെ റബ്ബ് എന്ന് പറഞ്ഞത് അള്ളാ അത്രത്തോളം മനുഷ്യനെ തർബിയത്ത് നടത്തുകയാണ് പ പല്ലു വരേണ്ട സമയത്ത് പല്ല് കൈയും കാലും വളരേണ്ട സമയത്ത് കൈയും കാലും വളരുന്നു നടക്കേണ്ട സമയത്ത് അതിനുള്ള കട്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തിന് തരുന്നു സംസാരിക്കാനുള്ള അതുപോലെ കേൾക്കാനുള്ള കാണാനുള്ള കഴിവൊക്കെ ക്രമാതീതം ക്രമാതീതമല്ലാഹു വളർത്തിക്കൊണ്ടുവരികയാണ് അതാണ് തർബിയത് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ആവശ്യത്തിന് കൊടുക്കുക ഇപ്പോൾ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റുന്ന അതേ സമയത്ത് ചെറിയ പല്ല് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പാല് കുടിക്കാൻ പാല് കുടിക്കാണ് ഞാൻ കടിച്ചാരുമാക്ക് വേദനിക്കും എന്ന് തോന്നുന്ന സമയത്ത് പല്ലല്ല കൊടുക്കാൻ അതിനു മുമ്പുള്ള പല്ല് കൊടുത്തിട്ടില്ല പാൽ പല്ല് ആണ് ആദ്യം കൊടുക്കുക ആദ്യമേ അള്ളാഹു കൊടുക്കുന്ന പല്ല് നമ്മുടെ ഇപ്പൊ നമ്മുടെ വായിലുള്ള പല്ലല്ല അപ്പൊ ഇത് തർബിയത്താണ് ഇങ്ങനെ ചെയ്യുന്ന റബ്ബ് പറയുന്നു ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ നീ റബിഹി ഇതൊക്കെ ചെയ്യുന്നവന്റെ റബ്ബിനോട് ഇല്ല കനൂത് നന്ദി കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു യജമാനന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പട്ടിണി കിടന്നു കുളമ്പിലൂടെ രക്തം തീ പാർപ്പിച്ചുകൊണ്ട് ജനസാഗരത്തിലേക്ക് ഇടിച്ചു കയറി കടന്നാക്രമണം നടത്തുന്ന കുതിരയെത്ര നന്ദിയുള്ള മൃഗമാണ് പക്ഷേ ആ മൃഗത്തെ തൊട്ട് സത്യം ചെയ്ത് അള്ള പറയുന്നു എല്ലാം ഞാൻ ചെയ്തു കൊടുത്ത ഈ മനുഷ്യൻ സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതമുള്ള ഈ മനുഷ്യൻ ഏറ്റവും കൗതുകമുള്ള ഈ മനുഷ്യൻ ഒരുപാട് അതിശയങ്ങൾ നിറഞ്ഞ ശരീരത്തിൻ്റെ ഉടമയായ ഈ മനുഷ്യൻ നൂറ് കമ്പ്യൂട്ടറിന് നൂറ് ദിവസം ചെയ്യാൻ പറ്റാത്തത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുന്ന തലച്ചോറിൻ്റെ ഉടമസ്ഥനായ ഈ മനുഷ്യൻ ലി റബ്ബിഹി ലക്കനൂദ് അവൻ ആരോട് നന്ദി കേട് കാണിക്കുന്നാലും പ്രശ്നമില്ല അവൻ്റെ റബ്ബിനോട് തന്നെ അവൻ നന്ദി കേട് കാണിക്കല്ലേ അല്ല പറയാണ് അവൻ തന്നെയാണ് അതിന് സാക്ഷി അവൻ തന്നെയാണ് നന്ദി കെട്ടവനാണ് എന്നതിന് അവൻ തന്നെ സാക്ഷി വേറെ തെളിവുകളൊന്നും വേണ്ട കാരണം ആ നന്ദികേട് കാണിക്കുന്നതിന് ഒരു കാരണമല്ല പറയുന്നുണ്ട് ഹുബിൽ സമ്പത്തിനോടുള്ള പ്രേമം അവന് വല്ലാതെ അവനെ അവനെ ഭ്രാന്തനാക്കിയിരിക്കുന്നു ശക്തനാക്കിയിരിക്കുന്നു സമ്പത്തിനോടുള്ള പ്രേമം ശരിയല്ലേ പണത്തിനോട് പ്രേമം വരുമ്പോഴാണ് നിസ്കാരം കള ആകുന്നത് പണത്തിനോട് പ്രേമം വരുമ്പോഴാണ് ഓതാൻ സമയം കിട്ടാതെ വരുന്നത് പണത്തിനോട് പ്രേമം വരുമ്പോഴാണ് ഇബാദത്ത് നഷ്ടമായി പോകുന്നത് പണം ഒരുപാട് കൂടുമ്പോഴാണ് പള്ളിയിൽ പോകാൻ തോന്നാത്തത് എത്ര സത്യമാണ് എത്ര സത്യം സൈലബ പാവപ്പെട്ടവനാ ഊടുണിക്കും മറുതുണിയില്ല നിസ്കാരം കഴിഞ്ഞു ഓടുകാണ് നിബിജോ ഒരു ചെന്തേ സൈലഭാ എന്റെ ഭാര്യയ്ക്ക് അവറത്തുമടച്ച് നിസ്കരിക്കണമെങ്കിൽ ഈ വസ്ത്രം തന്നെ വേണം നിബിയെ അല്ല പറഞ്ഞു നിന്റെ ഈമാൻ അപാരം അതുകൊണ്ട് മുത്ത റസൂൽ പറഞ്ഞു നിന്റെ ഈമാൻ അപാരം വിഷമിക്കേണ്ട സൈലബ നിനക്ക് ഞാനൊരു ആടിനെ തരാം ആടിൻ്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന കയറുൾപ്പെടെ ആടിനെ അള്ളാഹ് റസൂൽ സാലഭത്തിന് കൊടുത്തു ആട് പെറ്റുപെരുകി വലിയ ആടിൻ്റെ ബിസിനസ്മാനായി സാലഭത്ത് മാറി നിന്ന് ഇടമില്ല അവിടെയും ആട് ഇവിടെയും ആട് വലിയ കച്ചവടക്കാരനായി വാങ്ങിയിട്ടിട്ട് പള്ളിയിൽ സാലലബയെ കാണുന്നില്ല നബി ചോദിച്ചു എവിടെ സൈലബാ സഹാബികൾ പറഞ്ഞ അറിയില്ല നബിയെ വലിയ തിരക്കുള്ള കച്ചവടക്കാരനാണ് സക്കാത്ത് ചോദിക്കാൻ വേണ്ടി ചെന്നു സഹാബികൾ സൈലബ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും ോക്കണം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റം എൻ്റെ ഭാര്യക്ക് ഈ വസ്ത്രം കൊണ്ട് ചെന്ന് നിസ്കരിക്കാൻ പറ്റൂ അതുകൊണ്ട് നെബിയെ തിക്കറിനും ദുബായിനും ഇരിക്കാൻ സമയമില്ല ഞാൻ പോവാൻ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി ഭാര്യയ്ക്ക് വസ്ത്രം കൊടുക്കാൻ ആ സലഭ പിന്നീട് പള്ളിയുടെ പരിസരത്ത് പോലും വരാതായി എന്തുകൊണ്ട് പണത്തിന്റെ തിരക്ക് വന്നു പോയി ഹുബിൽ ഹൈരി മനുഷ്യൻ പണത്തിനോടുള്ള പ്രേമം ശക്തമാക്കിയിരിക്കുന്നു ലോകത്തെത്ര തെളിവ് നമ്മുടെ മുന്നിൽ എത്രയോ എത്രയോ തെളിവുകൾ ഈ പ്രോഗ്രാം തന്നെ ചിലപ്പോൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന പാവപ്പെട്ട കുട്ടി ഇതിലെ ദുബായും തിക്കറും ഒക്കെ പഠിച്ച് ഒരുപാട് പേർക്ക് ഈ ദുവാ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് നൗഷാദ് ബാഗിയുടെ പവറല്ല ആ ദ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്ന മഹാന്മാർ ഉസ്താദുമാർ പണ്ഡിതന്മാർ ആരിഫിങ് അവരുടെ കഴിവാണ് ആ ദുവായിലേക്ക് നമ്മുടെ മനസ്സെത്തിച്ച അവലിയാക്കളുടെ പവറാണത് എത്രയോ ആളുകൾ ആ ദ ചെയ്ത് രക്ഷപ്പെട്ടു സമ്പത്തും കുടുംബവും ഒക്കെ ആയി പക്ഷേ പിന്നെന്ത് പറ്റിപ്പോയി പിന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാം വേണ്ട അതൊക്കെ ഒന്നു ചുമ്മാ അഞ്ചാറ് ദുബായൊക്കെ പഠിച്ച് പെണ്ണുങ്ങൾക്കുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ് മാറിയത് എന്തുകൊണ്ടാണ് പണവും പദവിയൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് ഇതൊന്നുമില്ലാതെ വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോയാൽ ഫോൺ വിളിച്ച് ചോദിക്കും ആയിഷ എപ്പോഴാണെങ്കിൽ ജവാബ് ഇപ്പോഴും ഉണ്ടോ തീർന്നോ എന്ന് ചോദിക്കും അത് മനുഷ്യ സഹജമാണ് നിങ്ങളതിൽ പെട്ടുപോകരുത് അള്ള ആണയിട്ട് പറയുന്നു നിങ്ങൾ നന്ദി ഘട്ട വർഗമാണ് ഞാൻ അള്ള നമ്മോട് പറയാണ് ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ സ്റ്റേജിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാൻ അള്ളാഹു എനിക്ക് തന്ന കഴിവിന് ഞാൻ ഇത്ര നന്ദി കാണിച്ചാൽ മതിയോ നിങ്ങൾ ചിന്തിച്ചേ അപ്പൊ ഞാൻ നന്ദി കെട്ടവനല്ലേ നമ്മളെല്ലാം അങ്ങനെയാണ് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹത്തിന് കണക്കില്ല അപ്പൊ നമ്മൾ നന്ദി കെട്ടവരാണ് അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തിരുഷിക്കട്ടെ കാല് നീര് വന്ന് നിസ്കരിച്ച് അള്ളാന്റെ റസൂല് കണ്ണീരൊഴുക്കിയ പായ്ഷാ ബി പറഞ്ഞു വല്ല കാര്യമുണ്ടോ നബിയെ എല്ലാം അള്ള തന്നില്ലേ നിബിധങ്ങൾ തിരിച്ചു പറഞ്ഞതെന്താ അഫല അകൂനുറായിവനാകണ്ട ആയിഷ ആയിഷ ഞാൻ അതാണ് ഇബാദത്ത് ചെയ്യി കരയി ഖു വില്ല് മാറ്റങ്ങൾ ഉണ്ടാക്കുക അള്ളാഹു താല തോഫീക്ക് തരട്ടെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ദുബായിലേക്കും മനോഹരമായ ചോദ്യങ്ങളിലേക്കും പ്രവേശിക്കുന്നു ഒരു കാര്യം കൂടി പറയുന്നു ഈ സൂറത്തിന്റെ സമാപന ഭാഗം അള്ളാഹുവിൻ്റെ കബറ് മനുഷ്യനെ അള്ള അടക്കുന്ന കബറ് പരലോകം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് കാത്തിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ വരൂ വരൂ ഒരു ജീവിതം പ്രകൃതിയിലേക്ക് ഞാൻ ഉറപ്പ് ഫോൺ ഈ റമലാനിൽ യാത്ര റമലാനിലെ ഉമ്രയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലമാണ് പ്രമുഖ പണ്ഡിതൻ നൌഷാദ് ബാഖവിക്കൊപ്പം വിശുദ്ധ ഉമ്രയും സിയാറത്തുകളും ഹറമിന് തൊട്ടടുത്ത് ഏറ്റവും ഹൃദ്യമായ സൗകര്യങ്ങളോടെ ജൂലൈ ഒന്നിന് പുറപ്പെടുന്നു ബുക്കിംഗിന് അരുഹ ഹോളിഡേസ് മാവൂർ റോഡ് കോഴിക്കോട് ഇത് നട്ടിയുടെ പ്ലെയിൻ കാഷ്സ് നിങ്ങളുടെ മമ്മിക്ക് നട്ടിയുടെ ചില്ലി ഗാർലിക് കാഷക്ക് നട്ടിയുടെ നട്ടി കാഷ്നട്ടിൽ നോ കൊളസ്ട്രോൾ വിറ്റമിൻസ് മിനറൽസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷ വേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ് കൊല്ലം ഇനി കല്യാണ പെണ്ണാകാൻ ആരും കൊതിക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് ബാഖവി അവൾ ജൂൺ മൂന്നിന് ചാലക്കുടിയിൽ ചാലക്കുടി മുസ്ലിം സഹോദര കൂട്ടായ്മ ടൌൺ മസ്ജിദിന് അരികെയുള്ള മർഹൂം കണ്യത്ത് ഉസ്താദ് നഗറിൽ ഒരുക്കുന്നു മജുലിസുൽമ് രണ്ടായിരത്തി പതിനാല് മതപ്രഭാഷണവും ദുവാ സമ്മേളനവും ഇതിൽ പങ്കെടുത്ത് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച കൃത്യം ഏഴ് മണിക്ക് കേരളം നെഞ്ചിലേറ്റിയ ദീനി സ്നേഹികളുടെ ആവേശമായ പ്രഭാഷണ കലയിലെ പ്രോജ്വല പ്രഭാ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാഖവി അവർ ജീവിതം സാക്ഷി പറയുമ്പോൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നു സ്ത്രീകൾക്ക് പ്രത്യേക ഉണ്ടായിരിക്കും ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രമേഹ രോഗിയാണോ തളർച്ച ദാഹം മൂത്രം പോക്ക് ബലക്ഷയം കിതപ്പ് ഇവ നിങ്ങളെ അലട്ടുന്നുണ്ടോ പ്രകൃതിയുടെ കൽമേഖ ഡ്രിങ്ക്സ് ശീലമാക്കുക കൂടെ അല്പം വ്യായാമവും പ്രമേഹവും കൊളസ്ട്രോളും ഹൃദ്രോഗവും അകറ്റി നിർത്തുന്നു കൽമേഖ പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പ്രമേഹവും കൊളസ്ട്രോളും ക്രമീകരിക്കുന്നു ഇനി ൾക്കും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ തഴവ കരുനാഗപ്പള്ളി സീറോ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു നയൻ അസാമലൈക്കും പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അൽ ജബാബ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആമിന സിദ്ദിക്ക് കിള്ളിമങ്ങലത് ഒന്നുമാണ് ഖുർആാനിൻ്റെ ഹൃദയമായ യാസീൻ സൂറത്ത് ഓതുന്നതിന് മുൻപ് നസ്തയിൻ എന്ന് പറയുന്നു അത് എന്താണ് ഖുർആനിന്റെ ഹൃദയമായ പരിശുദ്ധ ഖുർആനിന്റെ യാസീൻ സൂറത്ത് എല്ലാ ഭവനങ്ങളിലും നിരന്തരം പഴയ കാലം മുതൽ നമ്മൾ ഓതി വരുന്നതാണ് ആ യാസീൻ ഓതുമ്പോ ചില സ്ഥലങ്ങളിൽ ചില ഉമ്മമാർ ചില ഉപ്പമാരൊക്കെ ചില ഉസ്താദന്മാരൊക്കെ വബിഹീൻ എസ്തഴീൻ എന്ന് പറഞ്ഞുകൊണ്ട് യാസീൻ തുടങ്ങാറുണ്ട് ബിസ്മുല്ലാ റഹ്മാൻ റഹീം എസ്തഴീൻ യാസീൻ എന്ന് അത് അതുപോലെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് ഖുർആൻ ആയത്തിൽപ്പെട്ടതല്ല വബിഹീൻ എസ്തയിൻ ബിസ്മി പറഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം കഴിഞ്ഞിട്ട് ഉടനെ വബഇനസ്തയിൻ ആ പടച്ചവനോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് അതിൻറെ അർത്ഥം അത് യാസീനിൽപ്പെട്ടതൊന്നുമല്ല ബിസ്മി പറഞ്ഞാൽ പിന്നെ സാധാരണ പഴയ പഴയകാലത്ത് കുറച്ച് അങ്ങനെ കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതിന്റെ വറക്കത്തിനും അതിന്റെ പൊരുത്തത്തിനും വേണ്ടി ചില ഈമാൻ കൂടി ചില വ്യക്തികൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് അത് പഠിപ്പിച്ചതാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം അബീനഎൻ അള്ളാവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അബീനഎസ്തയിൻ അവനോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു യാസീൻ കുറാൻ അങ്ങനെ ഓതല്ല അത് തെറ്റൊന്നുമല്ല അപ്പോൾ അത് ഓതുമ്പോൾ അബിഹീനസ്തീൻ എന്ന അറിഞ്ഞുകൂടാതെ എന്തെങ്കിലും പറയാതെ വബിഹീന സ്ഥീൻ എന്ന് പറയലാണ് ശരി അപ്പൊ ചോദ്യം അത് ചോദിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ സംശയം ഉണ്ടായിരുന്നു അത് മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു സമീപത്ത് ആരും ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ ഉറക്കെ ഓതാമോ ആമിന കളമശ്ശേരിയിലതും ചോദിച്ചിരിക്കുന്നു സ്ത്രീകൾ നിസ്കാരത്തിൽ ഉറക്കെ ഓതേണ്ട കാര്യമില്ല പിന്നെ കുറച്ച് നമുക്കൊരു ഭയം തോന്നാൻ ഒരു സഹോദരി എഴുതി ചോദിച്ചിരുന്നു കുറച്ച് നമ്മൾ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭയഭക്തി വരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം കുറച്ചു ഉറക്കെ ഓതാമോ അടുത്തൊന്നും ആരുമില്ലെങ്കിൽ ഇച്ചിരി ഉറക്കെ ഓതാമോ എന്ന് ചോദിച്ചു നമ്മുടെ സ്വന്തം ശരീരത്തിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉറച്ചോദിയാൽ മതി സ്ത്രീകൾ അത് മതിയല്ലോ നമുക്ക് ഭയഭക്തി കിട്ടാൻ അങ്ങനെ ഉറച്ചെന്നെ ഓതണമെന്നില്ല നമ്മുടെ സ്വന്തം ശരീരത്തിന് കേൾക്കുന്ന നമ്മൾ ഫാത്തി ഓതുമ്പോ അത്തഹ്യാത്ത് ഒതുബോ ആ രീതിയിൽ ഉറച്ചു കൊണ്ട് തെറ്റില്ല അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൗഫൽ പെരിങ്ങിമല എന്നുമാണ് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലം പിന്നീട് വീടിന്റെ പണി നടത്തിയപ്പോൾ ബാത്റൂമാക്കി അതിൽ തെറ്റുണ്ടോ നമസ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലം വക്ക്ഫ് ചെയ്യാത്തടത്തോളം കാലം വക്ക്ഫ് എന്ന് പറഞ്ഞാൽ ഇത് പള്ളിക്ക് വേണ്ടിയാണ് എന്ന് വക്ക്ഫ് ചെയ്താൽ പള്ളിയുടെ എല്ലാ ഓർമ്മത്തുകളും അവിടെ പാലിക്കേണ്ടി വരും ഇപ്പൊ സാധാരണ വീടുകൾ നിസ്കരിക്കുമ്പോൾ ആ വീട് വെക്കുമ്പോൾ നിഷ്കരിക്കാൻ വേണ്ടി ഒരു റൂം എന്ന് പറഞ്ഞ തിരിക്കലുണ്ട് ആ സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ട് പിന്നീട് വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ വീടിൻ്റെ റൂമൊക്കെ ഒന്നുകൂടി വലുതാക്കി ബാത്റൂമൊക്കെ ഒന്നുകൂടി വിശാലമായി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സ്ഥലം ബാത്റൂമിന് വേണ്ടി ആയിപ്പോയി അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് ആ സഹോദര ചോദ്യം അങ്ങനെ ഒരു അതിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കഴിവിൻ്റെ പരമാവധി അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അങ്ങനെ വന്നുപോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ബാത്റൂമും അതുപോലെ നിസ്കാര റൂമും ആ റൂമിന്റെ വലിപ്പവും കണക്കും ഒക്കെ ഭൂമി കിതാബുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് ചില കണക്കുകൾ പറയുന്നുണ്ട് അത് അറിയുന്നുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അത് വിളിച്ചുകൊണ്ട് കാണിച്ച് വീട് വെക്കുമ്പോഴേ അതിൻ്റെ ക്രമം അനുസരിച്ച് വെച്ചാൽ ഇങ്ങനെയുള്ള ക്രമക്കേടുകളും മാറ്റപ്പണികളും ഒന്നും നടത്തേണ്ടി വരില്ല അള്ളാഹു നമ്മുടെ ഭവനങ്ങളിലൊക്കെ സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹു ചുരിഞ്ഞു തരുമാറാകട്ടെ ഹജ്ജിനും ഉമ്രയ്ക്കും പ്രതിഫലം ഒരുപോലെയാണോ ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരുമോ മാഹീൻ കാഞ്ഞിരംപള്ളിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ ഒരു സമയം ഇതുപോലെ ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നതാണ് ഹജ്ജിനും ഉംറയ്ക്കും പ്രതിഫലം ഒരുപോലെയല്ല എങ്കിലും റമലാൻ മാസത്തിൽ ചെയ്യുന്ന ഉംറയ്ക്ക് ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് ഹജ്ജിൻ്റെതായ കഷ്ടപ്പാടും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ നന്മകളും ഒക്കെയാണ് ഉംറയ്ക്ക് അത്രയും വരില്ലല്ലോ എങ്കിലും ഉം ശ്രേഷ്ഠമാണ് ഉമ്ര വേണ്ടെന്നല്ല ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല റമലാം മാസത്തിൽ ചെയ്യുന്ന ഉം പ്രതിഫലവും ശ്രേഷ്ഠതയും കൂടുതലായതുകൊണ്ട് അത് ഹജ്ജ് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കിബിലയ്ക്ക് നേരെ കാൽ നീട്ടിയുള്ള ഉറക്കം ശരിയാണോ ഈഞ്ചക്കിൽ നിന്നും ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നു ഈ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന നല്ല ഒരു കിതാബുണ്ട് ഒരുപാട് ഇൽമുകളെ ബൈത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് കിതാബുകൾ തന്നെ ഉള്ളതാണ് കിതാബിൻ്റെ പേരും അഡ്രസ്സുമൊക്കെ അതിനകത്ത് എഴുതിയിട്ടുമുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് കിവിലയ്ക്ക് നേരെ കാല് നീട്ടരുതെന്ന ഖുർആൻ്റെ നേരെയും നല്ലതല്ലി ഹാല എന്നാണ് അതായത് ഖുർആനിൻ്റെ നേരെയും കാല് നീട്ടാൻ പാടില്ല കിവിലയുടെ നേരെയും കാലു നീട്ടാൻ പാടില്ല അത് വളരെയധികം പിന്നെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കട്ടിൽ കിടക്കാൻ വേണ്ടി കട്ടിലിടുമ്പോൾ പായ വിരിക്കുമ്പോൾ മെത്തയിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കാല് കിബിലയുടെ ഭാഗത്തേക്കാണോ നീളുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് അതിനെ മാറ്റിയിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് കാലാക്കാതെ കിബിലയുടെ ഭാഗത്തേക്ക് നെഞ്ചാക്കുക ആ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക എന്നിട്ട് ആ തോ ഈ വലത്തേക്കൈ കവളിൻ്റെ ഈ ഭാഗത്ത് വെക്കുക ഇടത്തേക്കൈ ആ ഈ ഇടത്തെ കാലിന്റെ മുകൾ ഭാഗത്ത് വെക്കുക ഇങ്ങനെ ചരിഞ്ഞ് കിബിലയിലേക്ക് നോക്കിക്കിടന്ന ഉറങ്ങലാണ് അലൈഹി പഠിപ്പിച്ച ഉറക്കത്തിന്റെ സുന്നത്തായ രീതി കിബിലയിലേക്ക് കാല് നീട്ടി കിടക്കുന്നത് അതപകേടാണ് അത് ചെയ്യാതിരിക്കുക റൂമിന്റെ അകത്ത് അതിനുവേണ്ടി ഒരു മാറ്റി തിരുത്തൽ പെട്ടെന്ന് നടത്തുകയും ചെയ്യുക ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് പ്രസവിക്കുമ്പോൾ പെണ്ണിന് അശുദ്ധിയായാലും അവൾ കുഞ്ഞിന് ബാങ്ക് വിളിച്ചു കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ ഫർസാന തലശ്ശേരിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പുരുഷന്മാർ ഹോസ്പിറ്റലിലേക്ക് ബാങ്ക് വിളിക്കാൻ വന്നില്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സഹോദരിക്ക് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ആ സഹോദരിയുടെ സംശയം പ്രസവിച്ച് കിടക്കുന്ന ഞങ്ങൾ അശുദ്ധിയുള്ള സ്ത്രീകളാണല്ലോ പ്രസവ രക്തം പുറപ്പെടുമ്പോൾ അത് നിൽക്കുന്നതിന് മുമ്പ് അശുദ്ധിയാണ് കുളിക്കുന്നതിന് മുമ്പ് അശുദ്ധിയുള്ളവരാണ് അപ്പം അതുകൊണ്ട് ആ അശുദ്ധിയിൽ ഞങ്ങൾ ബാങ്ക് വിളിച്ചു കൊടുക്കാമോ എന്നാണ് ബാങ്ക് വിളിക്കാം അത് കുറാനായതൊന്നും അല്ലല്ലോ പ്രസവിച്ച് കിടക്കുമ്പോൾ അശുദ്ധി ഉണ്ട് എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് ശുദ്ധീകരണത്തിന് മുമ്പ് ബാങ്ക് വിളിച്ചു കൊടുക്കാൻ പുരുഷന്മാർ വന്നില്ലെങ്കിൽ പിശാജി ഞങ്ങളുടെ മക്കളെ പിടിക്കാതിരിക്കാൻ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കൽ അനിവാര്യമാണ് അത്യാവശ്യമാണ് ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടല്യ രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ വരൂ ഒരു ജീവിതം പ്രകൃതിയിലേക്ക് ഞാൻ ഞാൻ ഫോൺ കൊളസ്ട്രോൾ മിനറൽസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം സമ്മാനിക്കുന്നത് എന്നാൽ ടേസ്റ്റി ചികിത്സമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ബാഖവി അവൾ ജൂൺ മൂന്നിന് ചാലക്കുടിയിൽ ചാലക്കുടി മുസ്ലിം സഹോദര കൂട്ടായ്മ ടൌൺ മസ്ജിദിന് അരികെയുള്ള മർഹൂം കണ്യ തുസ്താദ് നഗറിൽ ഒരുക്കുന്നു മജുലിസുലിൽ രണ്ടായിരത്തി പതിനാല് മതപ്രഭാഷണവും ദ സമ്മേളനവും ഇതിൽ പങ്കെടുത്ത് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച കൃത്യം ഏഴ് മണിക്ക് കേരളം നെഞ്ചിലേറ്റിയ സ്നേഹികളുടെ ആവേശമായ പ്രഭാഷണകലയിലെ പ്രോജ്വല പ്രഭാ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാഖവി അവർ ജീവിതം സാക്ഷി പറയുമ്പോൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നു സ്ത്രീകൾക്ക് പ്രത്യേക ഉണ്ടായിരിക്കും ഏവർക്കും സ്വാഗതം ോ ആർക്ക് വെള്ളത്തിലെ ഇത് മോളിലെ വാട്ടർ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന ഏതാ ടാങ്ക് ടാങ്ക് മേഘ കുടിക്കാം പൂപ്പലൊന്നും കടക്കില്ല ശുദ്ധമായ വെള്ളമായിരിക്കും വീട്ടിലും മേഘ മേഘ ഓഹോ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം കൃഷ്ണ തുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക് കൃഷ്ണ തുളസിറപ്പ് ഉണ്ടെങ്കിൽ ചുമ തുമ്മൽ ജലദോഷം കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും കൃഷ്ണ തുളസിറപ്പ് ഈ റമലാനിൽ നൌഷാദ് ബാഖവിക്കൊപ്പം വിശുദ്ധ ഹറമിലേക്ക് ഒരു യാത്ര റമലാനിലെ ഉമ്രയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലമാണ് പ്രമുഖ പണ്ഡിതൻ നൌഷാദ് ബാഖവിക്കൊപ്പം വിശുദ്ധ ഉമ്രയും സിയാറത്തുകളും ഹറമിന് തൊട്ടടുത്ത് ഏറ്റവും ഹൃദ്യമായ സൗകര്യങ്ങളോടെ ജൂലൈ ഒന്നിന് പുറപ്പെടുന്നു ബുക്കിംഗിന് അരൂഹ ഹോളിഡേയ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ വൺ ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് നട്ടെല്ലു തേയ്മാനം മുട്ടു തേയ്മാനം വെരിക്കോസ് ഗർഭപാത്രത്തിൽ മുഴ തൈറോയിഡ് സോറിയാസിസ് ആസ്മ മദ്യപാനം പുകവലി കരൾ രോഗങ്ങൾ പ്രകൃതിയിലേക്ക് വരൂ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മടങ്ങൂ പ്രകൃതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ദ്ധ ചികിത്സയിലൂടെ പൂർണ്ണ സുഖം പ്രാപിച്ച നൂറുകണക്കിന് പ്രമേഹ രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ പ്രകൃതി ഹോസ്പിറ്റലിന് കഴിയും ഇനി നിങ്ങൾക്കും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ തഴവ കരുനാഗപ്പള്ളി സീറോ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു നയൻ കാരുണ്യവാനായ അള്ളാഹു ഇന്ന് നാം പഠിച്ച ചോദ്യങ്ങൾക്കും മറുപടിയായി പഠിച്ച കുറേ അറിവുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യത്തിൽ നിന്നും ഒന്നാം സമ്മാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാൻ എല്ലാവിധ ഐശ്വര്യവും ഷിഫാവും അള്ളാഹു കൊടുക്കുമാറാകട്ടെ രണ്ടാം സമ്മാനം പവർ സോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ എന്ന സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന സഹോദരനാണ് അള്ളാഹു ആ സഹോദരനും ദീർഘായുസും ബിസിനസിൽ അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അലഹമുല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിന്റെ സൂഹത്തിൽ ആദിയാത്തിന്റെ നടു മധ്യഭാഗം മനുഷ്യന്റെ നന്ദികേട് അതിനെക്കുറിച്ചൊക്കെയാണ് നാം പറഞ്ഞ് പഠിച്ചു മനസ്സിലാക്കിയത് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ദുവാ ഈ ദ്വ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ കടത്തിയാൽ നിങ്ങളുടെ തൗബയിൽ നിങ്ങൾ കടത്തിയാൽ അള്ളാഹുവിന് നമ്മുടെ ദുവാ സ്വീകരിക്കൽ നിർബന്ധമാകും അത്രത്തോളം വിലപിടിപ്പുള്ള വാക്കുകളാണ് ഇന്ന് നാം പഠിക്കുന്ന ദുവായിലുള്ളത്

ീൻത്തു രണ്ട് ദാലാണ് ഇലൈക ഇം

സാധാരണ റിയുന്നുള്ളത് വരിയായതുകൊണ്ട് അർത്ഥം പറയാൻ പോവാണ് ഇലാഹി എൻ്റെ രണ്ട് കയ്യേയും ഞാൻ നീട്ടുന്നു എൻ്റെ രണ്ട് കയ്യേയും ഞാൻ നീട്ടുന്നു ഇലൈക്ക നിന്നിലേക്ക് എന്റെ രണ്ട് കൈ ഞാൻ നിന്നിലേക്ക് നീട്ടുന്നു ആ രണ്ട് കൈകളും പാപങ്ങൾ കൊണ്ട് മംലുവത്താനി നിറഞ്ഞിരിക്കുന്നു ഇലാഹി കതുമു ഗ ഇലുമാ ബിസുനൂബി മംലുവത്താനി എന്റെ റബ്ബെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ രണ്ട് കൈകളെയും നിന്നിലേക്ക് ഞാൻ നീട്ടുന്നു ഇതാണ് അർത്ഥം എൻ്റെ റബ്ബെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ രണ്ട് കൈയും നിന്നിലേക്ക് ഞാൻ നീട്ടുന്നു വ ഐനായ എൻ്റെ രണ്ട് കണ്ണുകൾ ബിറജ പ്രതീക്ഷ കൊണ്ട് ആഗ്രഹം കൊണ്ട് മമദൂതാനി നിറഞ്ഞൊഴുകുകയാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഈ വാക്കുകൾ എൻ്റെ രണ്ട് കണ്ണുകൾ പ്രതീക്ഷയും ആഗ്രഹവും കൊണ്ട് നിറഞ്ഞു ഒഴുകുകയാണ് നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും റബ്ബേ എന്നാണ് അത്ര അർത്ഥമാണ് മനസ്സ് നിറഞ്ഞു പോവാണ് അത് ആ ചെയ്യുമ്പോൾ ഇലാഹി ഹി ഖതു മദത്തു അള്ളാഹുവേ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ എൻ്റെ കൈകളെ നിന്നിലേക്ക് നീട്ടുന്നു ആഗ്രഹവും പ്രത്യാശയും കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അതും ഞാൻ നിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് നീ പുറത്തു തന്നില്ലെങ്കിൽ നീ കരുണ ചൊരിഞ്ഞില്ലെങ്കിൽ മിനൽ അല്ലെരി തീർച്ചയായി ഞാൻ വ വ ഐനായ ഐനായ പരാജിതരിൽപ്പെട്ടു പോകുമല്ല ആഗ്രഹവും പ്രത്യാശയും കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അതും ഞാൻ നിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് നീ പുറത്തു തന്നില്ലെങ്കിൽ വ നീ കരുണ ചൊരിഞ്ഞില്ലെങ്കിൽ അല്ലെ മിനൽ ഹാസരി തീർച്ചയായി ഞാൻ പരാജിതരിൽപ്പെട്ടുപോകുമല്ല ഇതുവാ എല്ലാ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക അള്ളാഹു തൂഫീക്ക് തരട്ടെ ഇങ്ങനെയുള്ള ദും ഇങ്ങനെയുള്ള പഠനവും ഖുർആാനും ഒക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് പ്രിയപ്പെട്ട ഈ അൽ ജവാബ് എന്ന പ്രോഗ്രാം വിഭവ സമൃദ്ധമായി നമുക്ക് സമർപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് കൊല്ലം കരുനാഗപ്പള്ളി തഴവയിൽ പത്തനാപുരം മലപ്പുറം ജില്ലയിൽ എടപ്പാടുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ അള്ളാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ ഏത് രോഗി അവിടെ നിന്ന് മരുന്ന് കഴിക്കുന്നുവോ അപാരമായ ഷിഫായി കൈ അള്ളാഹു അവർക്ക് ചാർത്തി കൊടുക്കുമാറാകട്ടെ ഷെഫി ഡോക്ടറുടെ കരങ്ങൾക്ക് അള്ളാഹു ഷിഫാൻറെ കരുത്തു പകർന്നു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ അയക്കേണ്ടെന്ന വിലാസം അൽ ജവാബ് എ എം നൌഷാദ്യോ ചെറിയ കീഴ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കുക വ്യക്തമായി കാർഡുകളിൽ ചോദ്യങ്ങൾ മാത്രം എഴുതി അയക്കാനുള്ള താല്പര്യം ഇൻഷാല് ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി ഇതിനെ തുടർന്നുള്ള ഖുർആനിൻ്റെ വിരുന്നുകളും സംശയങ്ങൾ മാറ്റുന്ന മറുപടികളും മനസ്സിന് സമാധാനം തരുന്ന പ്രാർത്ഥനകളുമായി വരുന്ന വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനലിൽ ഇതേ പ്രോഗ്രാമുമായി ഇൻഷാല് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അസ്സലാമലൈക്കും വാഹത് താല വർക്കാക്കു